എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് പേര് തിരക്കുന്ന ഒന്ന ഒരാളെയാണ് ഇപ്പൊ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഒരുപാട് പേര് തിരക്കാറുണ്ട്. അനിയത്തിയെ ഇപ്പൊ വീഡിയോസിലൊന്നും കാണാറില്ലല്ലോ. അനിയത്തി എവിടെ പോയി? അനിയത്തിക്ക് അനിയത്തി പാട്ട് പാടിയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെയാണ് എല്ലാവരും തിരക്കുന്നത്. പിന്നെ ഒരുപാട് പേര് തിരക്കുന്നുണ്ട്. അപ്പം ആള് ഇത്തിരി മടിയാണ്. ഇപ്പൊ ഈ നിൽക്കുന്ന കാണുമ്പോ തന്നെ മനസ്സിലാവുമല്ലോ ആണ്ട് കാര്യം. അപ്പൊ ഇത് ആ സ്കൂൾ വിട്ട് വന്ന് ഞങ്ങള് ചേച്ചിനോടെയാണ് അവിടെ. ചേച്ചിനോടെ ഞാൻ രാവിലെ വന്നെയാണ് ഉള്ള സ്കൂളില്. ഇതിന്റെ അടുത്താണ് ഉള്ള സ്കൂള്. അപ്പൊ അങ്ങനെ സ്കൂളൊക്കെ വിട്ട് ചേച്ചിനോടെ ഇങ്ങി വന്നിരിക്കുകയാണ്. ഇനി ഞങ്ങൾ രണ്ടുപേരും ചേച്ചി ആയിട്ടൊക്കെ അങ്ങ് എന്റെ വീട്ടിൽ പോകും. അപ്പൊ അതിനു മുമ്പ് ചേച്ചി ഇവിടെ നിന്ന് ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഇരിക്കുന്ന ഫുഡ് എന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രത്തിന്റെ സദ്യയായിരുന്നു. അപ്പൊ ഇവിടുത്തെ അമ്മച്ചി ചോറ് കൊണ്ടുവന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം സദ്യ കറികളൊക്കെ ഇത് പരിപ്പ് അച്ചാറ് ഇതിത്രയാണ്. അപ്പം ഈ ഷഷ്ടിയൊക്കെ എടുക്കുന്നവർക്ക് സദ്യ കൊടുക്കുന്നതാണ് എന്നാണ് എനിക്ക് അറിയുന്നത്. എനിക്ക് കാര്യം കൂടുതലായിട്ട് അറിയില്ല ഇവിടെ. അപ്പൊ ഇവിടുത്തെ അമ്മാമ്മ ചോറ് കഴിക്കാൻ പോയപ്പോ എന്നെ കണ്ടിട്ട് ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പൊ അതാണ് ഇങ്ങനെ മിക്സായിരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ അനിയത്തിക്ക് വാരി കൊടുക്കട്ടെ. സാധാരണ ആളിന് കഴിക്കാനാണ്, സ്വന്തമായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞ് ഇന്ന് ഞാൻ വാരി തരാം എന്ന്. അപ്പൊ അങ്ങനെ ഇവിടെ ഒരു സ്പൂണൊക്കെ ഇട്ട്, സാധാരണ കൈകൊണ്ടാണ് ഞാൻ വാരി കൊടുക്കുന്നത്, ഇത് സ്പൂണൊക്കെ ഇട്ട് വാരി കൊടുക്കാമെന്ന് വിചാരിച്ച്. സത്യം പറഞ്ഞാൽ എനിക്ക് വാരി കൊടുക്കണം ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് ഞാനാണ് അവളുടെ ഇവക്ക് വാരിയൊക്കെ കൊടുത്ത്, അല്ല എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ഇത് അവിയില കൊണ്ട് കേട്ടോ ഇത്. അപ്പൊ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഈ ഒരു ഇതിന് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അത് യൂണിഫോം ഒന്നും മാറിയില്ല. ഇനി വീട്ടിൽ പോയിട്ട് വേണം മാറാൻ. കോവിലെ ചോറ്, ക്ഷേത്രത്തിലെ ചോറെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പറ എന്നെ തിരക്കി എല്ലാവർക്കും ഒരു ഹായ് എന്ന് പറയാം. ഇത്തിരി വീഡിയോയിലൊക്കെ വരാൻ ഇത്തിരി ചമ്മലാണ്, നാണമാണ്. പക്ഷേ സ്റ്റേജിലൊക്കെ പോയാൽ ഇല്ലേ സംസാരം. ഒരുപാട് പേര് തിരക്കണുണ്ടായിരുന്നു. അഖിത അനിയത്തി എവിടെ പോയി? പല്ല് വിഴുങ്ങിയിട്ട് എന്തെങ്കിലും പ്രശ്നം പിന്നെ ഉണ്ടായോ എന്നൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞപ്പോ അങ്ങനെ എന്തോ പറയുന്നില്ലേ. പറ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു ചോദിച്ചു. പറ ഉണ്ടായിരുന്നല്ലേ, നീ അറിഞ്ഞാ. അതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പൊ അവള് പല്ല് വിഴുങ്ങിയ കാര്യം അവള് അറിഞ്ഞു. കണ്ടത് ഞാനാണ്, ഞങ്ങൾക്ക് പല്ല് കാണാനില്ലേ. അപ്പൊ ഞാൻ ചോദിച്ചവരാണ് അറിഞ്ഞത്. അപ്പോഴാണ് അവള് എന്നെ അറിയുന്നത്. അപ്പൊ കൂട്ടുകാരെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ ഫുഡ് കഴിച്ചിട്ട് ചേച്ചിയുടെ മക്കളെയൊക്കെ ആയിട്ട് ഞങ്ങളങ്ങ് വീട്ടിൽ പോവും. അപ്പം അതൊക്കെ തന്നെയാണ്. അപ്പൊ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്, വേറെ വലുതായിട്ട് വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കുഞ്ഞൊരു വീഡിയോ. ഇത്രയും നേരം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം എനിക്ക് ഉണ്ടാവണം ഇനിയും മുന്നോട്ട്. എല്ലാവർക്കും അപ്പം നിങ്ങളവിടെ മഴയുണ്ടോ? എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. പറയാ സപ്പോർട്ട് ചെയ്യുന്ന Bye. Bye. Mm. I don't know.